എന്നിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓടാന്നിരിക്കാം, നമുക്ക് അത്യാവശ്യമായിട്ട് ഓരോ തെർമോകോൾ പെൻസ് വേണം, പിന്നെ നമുക്ക് ഗം വേണം, പിന്നെ നമുക്ക് ഞാൻ പണ്ട് കമ്പത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കമ്പിയാണ് ഞാൻ ഇപ്പോഴത്തേനെ. രണ്ടും ഒരേ ഹൈറ്റിലുള്ളതാണ് നിങ്ങൾ എടുക്കാൻ. പിന്നെ അതേ കത്രിക, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെച്ച് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളർ പേപ്പർ എടുക്കാം. പിന്നെ തെർമോകോൾ കട്ട് ചെയ്യാൻ കട്ടർ, പിന്നെ നമുക്ക് മുത്ത് വേണം അത്ര, പിന്നെ നമുക്ക് ബ്ലാക്ക് സ്കെച്ച്, അത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ സ്കെയിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തെർമോകോൾ കട്ട് ചെയ്യാൻ. നമുക്കത് ഇത് ഇങ്ങനെ വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇത് വരച്ചിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മള് കട്ടർ എടുക്കണം. ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി അത് സൂക്ഷിച്ചെടുക്കാം. അതേപോലെ നമ്മള് രണ്ട് പീസായിട്ട് തെർമോകോളിൽ എടുത്തിട്ടുണ്ട്. കട്ട് കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇനി ഒന്നുകൂടി ഇത് വെട്ടണം. ഒരെണ്ണം നീളം കൂടിയതാണ്, നീളം കുറഞ്ഞതായിട്ട് കെട്ടണം. ദേ ഇവിടെ നിന്ന് നമുക്ക് വെട്ടണം. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വെട്ടാൻ പോണേ. അപ്പൊ നമുക്ക് സ്കെയിൽ വെച്ച് നമുക്ക് ഇവിടെ വരയ്ക്കാം, എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്യാം. അപ്പൊ ഞാനത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത് വെട്ടാം. അപ്പൊ ഞാനിത് വെട്ടിയിട്ടുണ്ടോ എണ്ണം നീളം കൂടിയതും ആണ് നീളം കുറഞ്ഞതും. അതേപോലെ ഞാൻ ഇത് രണ്ടെണ്ണം വെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇവിടെ വെക്കും, എന്നിട്ട് മുളി മുകളിലായിട്ട് ഇനി അതൊക്കെ ഇങ്ങനെ വെക്കും. അപ്പതേ നമ്മൾ ഇനി ഈ രണ്ടോടെയും ഇങ്ങനെ വെച്ചാ ഒട്ടിക്കാൻ പോവാണ്. അതേപോലെ നമ്മൾ പശെടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ വെച്ചെടുക്കാം. നമ്മള് ഈ പേപ്പർ ഇട്ടിട്ട് ഇതിൻ്റെ മീത് വയ്ക്കും. എന്നിട്ട് കളറ്റ അളവ് നമ്മൾ എടുത്തിട്ട് നമ്മളത് വെട്ടും. നമ്മളിനി ഇവിടെ മടക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ടേണ്ടത്. അപ്പോൾ ഇത് കിട്ടാം. നമ്മൾ കത്രിക ഇട്ടിട്ടുണ്ട്, അളവ് നമ്മൾ വെച്ചിട്ടും വേണം. നമ്മള് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഫ്രണ്ട് ഭാഗമല്ലേ, ഫ്രണ്ട് ഭാഗം നമ്മള് ഇങ്ങനെ മടക്കി വെക്കണം. ഒന്ന് മടക്കണം ഉണ്ടോ. ഇനിയപ്പോ നമ്മള് ഇനി ഇത് ഒട്ടിക്കാൻ പോവാണ്. ഇട്ടിട്ടുണ്ടായി നമുക്ക് അത് വെക്കാം. നമ്മൾ ഇങ്ങനെ മറക്കണം.
മുന്നോട്ട് വന്നുള്ള ഭാഗമൊക്കെ നമ്മൾ ബാക്കിലോട്ട് ഇനി വയ്ക്കും. അതെ, ഞാൻ കറക്റ്റ് അളക്കാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് പശ എടുത്ത് ഇത് നോക്കാം. അപ്പൊ ഇതന്നെ സാധനം വരാം. എന്നിട്ട് നമ്മളിവിടെ അബാക്കസ് എഴുതാൻ പോവാണ്. ABACUS എന്നാണ് അബാക്കസിന്റെ സ്പെല്ലിംഗ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇതെടുത്ത് മുകളിലൊട്ടിക്കണം. നമ്മളിനി ഇത് അടയ്ക്കാണ്. നമ്മളിത് ഇതുമായി ഇവിടെ ഒരു വര അരച്ചിട്ട് ടെൻസ് എന്ന് മനസ്സിലെന്ന് എഴുതും. അപ്പൊ അതായത് നമ്മൾ ബ്ലൂ എടുത്ത് നടുവിൽ വരയ്ക്കാൻ പോവാണ്. നമ്മൾ ഇത് നോക്കണം, സ്കെച്ച്. അപ്പൊ അതായത് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ആക്കായിട്ട് അടിച്ച് നമ്മളിത് അടിച്ച് വെക്കി സ്കെച്ച്. നമ്മൾ അടച്ച് വെച്ചു. ഇനി നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് അതായത് നമ്മൾ ഇനി ഒരു കോണത്തില് ടെൻസ് ഒന്ന് മനസ്സിന്ന് എഴുതും. ഇവിടെ ടെൻസ് ഒന്നും ഇവിടെ വന്നിച്ചൊന്നും എഴുതാം. അപ്പൊ അതെ ഞാനിവിടെ ടെൻസ് ഒന്നും വന്നിച്ചൊന്നും എഴുതാൻ പോവാണ്. അപ്പൊ അതെ നമ്മൾ ടെൻസ് ഒന്നും മനസ്സൊന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ ഇത് ഇങ്ങനെ മോളി വെച്ച് പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ നമ്മളത് പശ എടുക്കാൻ പോവാണ്. പശ എടുത്തിട്ട് അതെ നമ്മളിത് ഇങ്ങനെ വയ്ക്കും. അപ്പൊ അതെ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഒട്ടിക്കണം. നമ്മളെ എൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടിക്കാണ്. അതെ നമ്മളിവിടെ പശ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒട്ടിക്കാൻ പോവാണ്. അപ്പൊ അതെ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മള് ടെൻസിന്റെ വഞ്ചിന്റെ അവിടെ നമ്മള് ഈ രണ്ട് കമ്പി ഒട്ടിച്ചേക്കും. നമ്മളെ വഞ്ചിന്റെ അവിടേക്ക് നമ്മള് കുത്തിയിട്ടുണ്ട്. നമ്മള് ടെൻസിന്റെ അവിടേക്ക് കുത്തി വെച്ചു. അപ്പൊ അതായത് നമ്മള് രണ്ടും ഒരേ ഹൈറ്റിൽ തന്നെ വെച്ചാണ്. നമ്മൾ അബാക്കസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനൊരു ഒരു നമ്പർ എഴുതും, അത്രയും തന്നെ ഞാൻ ബോൾസ് ഇടും. അതെ ഞാൻ ഒരു നമ്പർ എഴുതാൻ പോവാണ്. 35 ആണ് ഞാൻ എഴുതിയത്. അപ്പൊ നമ്മൾ പെൻസില് 3 ബോൾസ് ഇടും. പെൻസില് നമ്മൾ പിങ്ക് ആണ് ഇടാൻ പോണെ. അപ്പൊ നമ്മൾ വൺസിൽ ഗോൾഡൻ മുത്താണ് ഇടാൻ പോണെ. അപ്പൊ നമുക്ക് 3 മുത്തുകൾ കറക്റ്റ് എടുത്ത് നമ്മള് പെൻസിലോട്ട് 3 മുത്തുണ്ടാവുകയാണ്. അതേപോലെ നമ്മള് 2 മുത്തിട്ടും നമ്മളെപ്പോലെ 3 മുത്ത് നമ്മൾ ഇട്ടു. അപ്പൊ അതായത് നമ്മളെ കറക്റ്റ് 3 ബോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് 5 ബോളോടി ഇടാം. 5 ബോൾ നമുക്ക് മനസ്സിലോട്ട് ഇടാം. നമ്മൾ 5 ബോൾ എടുക്കാൻ പോവാണ്. നമ്മൾ 1, 2, 3, 4, 5 നമ്മളപ്പം 5 ബോൾസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 5 ബോൾസ് ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്, ഈ വഞ്ചിലോട്ട്. അതെ നമ്മൾ 1-ാമത്തെ ബോൾ ഇട്ടു. 2-ാമത്തെയും ബോൾ ഇട്ടു. നമ്മളൊരു ബോളോടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെ ഇട്ട് കൊടുത്തു. അപ്പൊ അതെ 4 ബോൾ നമ്മളിട്ടു. നമ്മളൊരു ബോളോടി ഇട്ടു. കറക്റ്റ് 35 നമ്മള് ബോൾസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ നമ്പർ 35 ആണ്. അപ്പൊ അതെ നമ്മൾ 35 ബോൾസ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മള് ടെൻസില് 3 ബോൾസ്, വൺസില് 5 ബോൾസ്. അപ്പൊ അതെ ഞാന് ഒരു നമ്പർ കൂടി എഴുതാൻ പോവാണ്. അത് ഞാൻ എഴുതിയത് 65 ആണ് ഞാൻ എഴുതിയത്. അതെ നമുക്ക് പെൻസില് നമുക്ക് 6 ബോൾസ് ഇടാം. അതെ നമ്മള് 6 ബോൾസ് എടുക്കാൻ പോവാണ്. ഈ മുത്തിന്ന് തന്നെ നമുക്ക് 6 ബോൾസ് എടുക്കണം. 1, 2, 3, 4, 5.
അപ്പോൾ നമ്മള് സ്വിച്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. ഞാനറിയാണ്ട് സ്വിച്ച് എടുത്തായി നമ്മളിവിടെ മൂന്ന് ബോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മൂന്ന് ബോൾ തന്നെ ഇടണം. ഇതേപോലെ നമ്മൾ അഞ്ചാമത്തെ ബോളും നമ്മള് ഇട്ടിട്ടുണ്ട്. ഇത് അബാക്കസില് നമ്മള് നമുക്ക് ഈസി ആയി. ഇപ്പൊ മാച്ച് പിടിക്കാൻ കൺഫ്യൂഷൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ അബാക്കസിൽ ഞാൻ ഇനി നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ടെൻസിൽ ഞാൻ 1, 2, 3 ബോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ 3 ഇവിടെ എഴുതി. ഇതിനകത്ത് ഞാൻ എഞ്ചാക്കാൻ പോവാണ്. 1, 2, 3, 4. അപ്പൊ 4 ബോൾസ് ആണ്. അപ്പൊ നമുക്ക് നമ്മൾ 34 ബോൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈസി അബാക്കസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഈസിയാണ് അബാക്കസ് ഉണ്ടാക്കാൻ. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ കാണുക, എന്നിട്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് അബാക്കസ് ഉണ്ടാക്കുക. അപ്പൊ ഈ എപ്പിസോഡ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീട്ടിലെല്ലാവരും അബാക്കസ് ഉണ്ടാക്കുക. ബൈ ഫ്രം എഡിസ് ബ്ലോഗ്സ്.